സർക്കാരിന്റെ പുതിയ ഈ 500 രൂപ 1000 രൂപ നോട്ട് നിർത്തലാക്കി, അതിനെ കുറിച്ച് എന്തുണ്ട് അഭിപ്രായം? ശരിയാണ്, അത് നല്ല കാര്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. എന്താണെന്ന് വെച്ചാല് കള്ളപ്പണവും കള്ളനോട്ടും ഒക്കെ പറ്റുന്നതിന് വേണ്ടി നല്ല കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് സർക്കാർ. പക്ഷെ എങ്കിലും അതിലുപരി സാധാരണക്കാര് വലയുന്ന ഒരവസ്ഥയും കൂടുണ്ട്. ഇന്ന് പെട്രോൾ പമ്പുകളിലെ കൂപ്പള്ളി പെട്രോൾ പമ്പിലൊക്കെ അടി ഉണ്ടായി. മിക്ക പെട്രോൾ പമ്പുകളിൽ 500 രൂപ കൊണ്ട് കൂടുതൽ മാറി അവർക്ക് ചില്ലറ കൊടുക്കാൻ പൈസ ഇല്ല. അതോടൊപ്പം ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് മിക്ക ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുകയാണ്. പ്രസന്റ് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് കട അടച്ചിരിക്കുകയാണ്. മനുഷ്യനും വന്നിട്ടില്ല. 500 മാറി കൊടുക്കാനാണ് ആളെ ഇഷ്ടം പോലെ ഉണ്ട്. 500, 1000 ആളുണ്ട് ഇഷ്ടംപോലെ മാറി കൊടുക്കാൻ. അപ്പൊ നമ്മുടെ ഈ 100 ഇല്ല ആറെ. അതുമല്ല, രണ്ടുമൂന്ന് കടകളിൽ വിളിച്ചിട്ട് നമ്മള് പാലുകാര് കമ്പനിക്കാർക്കൊന്നും 500 വേണ്ട, പാലിന്റെ കമ്പനി മലനാട് കമ്പനി വന്നിട്ട് അവർ വേണ്ടെന്ന് പറഞ്ഞു. പൈസ ഇന്നില്ലെങ്കിൽ വേണ്ട, നാളെ തന്നാ മതിയെന്ന് അവര് പറഞ്ഞു. തീരുമാനം നല്ലതാണോ? നല്ല തീരുമാനമാണ്. പക്ഷെ കടനായിട്ട് നടപ്പാക്കിയതാണ് എന്നതായ ഭവിഷ്യത്ത്. കാരണം പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് മാറാൻ ബാങ്കിന് ഓഫർ കൊടുക്കാത്തതുകൊണ്ട് നമുക്കാണെങ്കിൽ സർവീസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ വന്നിരിക്കുന്നു. ആ വന്നിരിക്കുന്ന സാധനങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുക്കാൻ വരുമ്പോൾ 500 രൂപ നോട്ട് വരുമ്പോൾ നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. പാർട്ടിക്ക് സാധനം കൊടുത്തുവിടാൻ പറ്റാതെ വരുന്നു. എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പാണുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാരായ ഞങ്ങളെ പോലുള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. സാമ്പത്തിക അഡ്ജസ്റ്റ്മെന്റിന് കുറച്ച് പ്രയാസമാണ്. എങ്കിൽ പോലും നമ്മളെ മാത്രം കണക്കിലെടുക്കാതെ നമ്മളെക്കാൾ വലിയ പണക്കാരിഷ്ടം പോലെ നമ്മൾ ഇറങ്ങുന്നുണ്ട്. അവര് കണക്കിൽപ്പെടാത്ത പൈസ സർക്കാരിന് ടാക്സ് അടയ്ക്കാതെയും മുറിക്കകത്ത് അട്ടിയിറക്കി വെച്ചിരിക്കുന്ന പോലുള്ള അവസ്ഥകൾ നമുക്ക് പലരുടെ അറിയാം. അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. ഇത് നേരത്തെ ഈ പദ്ധതി നടപ്പിലാക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ്. പിൻവലിച്ചത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കള്ളപ്പണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അത് നല്ലൊരു കാര്യമാണ്. നമ്മളൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. വളരെയധികം ആൾക്കാർ ഇവിടെ എല്ലാവരോടും വന്നു. അവരെല്ലാവരും ഈ തീരുമാനത്തെ സ്വാഗതം ചെറുപ്പം നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന അഭിപ്രായത്തിലുണ്ട്. ഭാവിയിൽ നമ്മൾ ഇതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് സർക്കാർ കൊടുക്കുന്ന നികുതി കൊടുത്ത് സാധനങ്ങൾ നടത്തിക്കൊണ്ട് പോകണം എന്ന അഭിപ്രായം. യോജിക്കുന്നു. മാത്രമല്ല, ഏറ്റവും നല്ല സമയത്തുള്ള തീരുമാനമാണത്. അത്തരക്കാർക്ക് സാധാരണക്കാർക്കും ഏറ്റവും ഗുണപ്രദമായ തീരുമാനമാണ്. ഇപ്പോൾ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് ഭാവിയിൽ വളരെയേറെ ഗുണപ്രദമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര ബാധിച്ചാലും ഞങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിന്റെയും അഴിമതിക്കാരുടെയും ഏറ്റവും വലിയ കുത്തകയായിരുന്നു ഇന്ത്യ. അതിൽ നിന്ന് മോചനം നേടിയതിൽ ഞങ്ങൾ 100% കൂട്ടത്തിലുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ 100% സഹായം ചെയ്യുകയാണ്. ഒറ്റ നടന്നാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കൂട്ടം നിൽക്കുന്നത്. ശരിക്കും സാധാരണ നടക്കുന്ന കച്ചവടം ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ടല്ല ജനത്തിന് പേടിയാണ് തരാനായിട്ട്. ആരെയും തന്നെ പൈസ ഇല്ല. അത് കാരണം പിന്നെ റോഡിൽ തന്നെ ആൾ നോക്കിയാൽ വളരെ ആള് കുറവാണ്. എല്ലാവരുടെയും 500, 1000 ഇരിക്കുന്നവർക്ക് തരാൻ പേടിയാണ്. ബുദ്ധിമുട്ടാണ്. നല്ല തീരുമാനം. പക്ഷെ പെട്ടെന്നൊരു ഇന്നലെ അർദ്ധരാത്രി കൊണ്ട് വന്നതല്ലേ, നല്ലൊരു തീരുമാനം തന്നെയാണ്. തീർച്ചയായിട്ടും 100 ഞാൻ ബിസിനസ് വളരെ മോശമായിരുന്നു. 500 രൂപ കൊണ്ട് നമ്മള് പൈസ ഇല്ലല്ലോ മാറി കൊടുക്കാനില്ല. 100 രൂപ ഇല്ല. മോശമായിരുന്നു. ഇനി മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടു ദിവസം നമുക്കൊരു ബുദ്ധിമുട്ട് വരും. ഇത് കഴിയുമ്പോൾ മാറിക്കോളും. പ്രധാനമന്ത്രിയുടെ തീരുമാനത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുക. ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. കള്ളനോട്ടോ വരുമോ എന്നുള്ള പേടിയില്ല. കള്ളനോട്ടോ മാത്രം പേടിച്ചാൽ മതി. സാധാരണക്കാരൻ ഒരു പാവപ്പെട്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നോട്ടെടുക്കാം.